കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ മന്ത്രിസ്ഥാനം തന്നെ തെറിപ്പിക്കുന്ന വലിയ വിവാദം. ഒരു അവതാരമായ യുവതിയെ അബുദാബിയിൽ കൊണ്ടുപോയി 3 ദിവസം അവിടെ ഒരു യോഗത്തിന്റെ പേരിൽ കൂടെ കൂട്ടി ആ യോഗത്തിൽ അനർഹമായി പ്രോട്ടോകോൾ ലംഘിച്ച ചട്ടലംഘനം നടത്തി ഒരു കേന്ദ്രമന്ത്രിയുടെ ബിഹേവിയറൽ പാറ്റേൺ മുഴുവൻ നഗ്നമായി ലംഘിച്ച് നരേന്ദ്രമോദിയുടെ നിർദ്ദേശം വിദേശ രാജ്യങ്ങളിൽ മന്ത്രിമാർ ഭാര്യമാരെ പോലും കൂടെ കൂട്ടരുത്, തികച്ചും ഔദ്യോഗിക യാത്രകൾ മാത്രം, ആ നിർദ്ദേശത്തെ പോലും ലംഘിച്ചുകൊണ്ട് ഒരു അവതാരമായ യുവതിയെ, ഒരു PR ഏജൻസിയിൽ ജോലി ചെയ്യുന്ന യുവതിയെ മാധ്യമപ്രവർത്തക എന്നുള്ള വേഷം കെട്ടിച്ച് അവിടെ അബുദാബിയിലെത്തിച്ച് മാധ്യമപ്രവർത്തക എന്നുള്ള റോളിൽ പങ്കെടുപ്പിച്ച് പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് നിരവധി മന്ത്രിതല ചർച്ചകളിൽ ഔദ്യോഗികവും അനൌദ്യോഗികമായും പങ്കെടുപ്പിച്ച് അതിനുശേഷം ആ 3 ദിവസത്തെ അബുദാബി യാത്രയ്ക്ക് ശേഷം തിരിച്ച് എത്തിക്കഴിയുമ്പോൾ അവരെ മഹിളാ മോർച്ചയിലെ ഉന്നത സ്ഥാനത്തേക്ക് നിയമിക്കുകയാണ്. എന്നിട്ട് വി മുരളീധരൻ ആ രീതിയിൽ ആക്ഷേപങ്ങളും ആക്ഷേപങ്ങളും അതോടൊപ്പം വിമർശനങ്ങളും, അതിനെ അപവാദമെന്നാണ് അവർ വ്യാഖ്യാനിക്കുന്നത്, നരേന്ദ്രമോദിക്ക് മുന്നിലും അതോടൊപ്പം തന്നെ അമിത്ഷാ, JP നദ്ദ തുടങ്ങിയവർക്ക് മുന്നിലും, RSS കേന്ദ്ര നേതൃത്വത്തിന് മുന്നിലും വി മുരളീധരന്റെ ഈ നഗ്നമായ പ്രോട്ടോകോൾ ലംഘനം, നിയമലംഘനം, ചട്ടലംഘനം, സ്വജനപക്ഷപാതം, ഇതിനെതിരെ പരാതി നിൽക്കുകയും വി മുരളീധരന്റെ സ്ഥാനം തന്നെ തെറിക്കുന്ന അവസ്ഥ വരുമ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഈ വി മുരളീധരനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ട് പറയുന്നു, ഇവരെ പാർട്ടിയുടെ ഉന്നത തലങ്ങളിലേക്ക് ശുപാർശ ചെയ്തത് ഞാൻ തന്നെയാണ്. K. സുരേന്ദ്രനോട് സംഘടനാപരമായി BJP RSSലെയും മഹിളാ മോർച്ചയിലെയും ഗ്രൂപ്പ് രാഷ്ട്രീയമില്ലാത്ത നിഷ്പക്ഷമായിട്ടുള്ള വനിതകളും നേതാക്കളും പാർട്ടി അണികളും ചോദിക്കുന്നു, K. സുരേന്ദ്ര സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തിരുന്നു കൊണ്ട് താങ്കൾക്ക് ശുപാർശ നൽകാനാണ്, അത് നടപ്പാക്കാനാണെങ്കിൽ എന്തിനാണ് BJPയിൽ ഒരു കോർ കമ്മിറ്റി, എന്തിനാണ് BJPയിൽ ഒരു നയരൂപീകരണ നയനിശ്ചയ സമിതി, എന്തിനാണ് K. സുരേന്ദ്ര എന്തിനാണ് BJPയിൽ ഒരു കോർ കമ്മിറ്റി? ഇങ്ങനെ ഒരു നിയമനം, ഉന്നതതല നിയമനം K. സുരേന്ദ്രൻ ഒറ്റയ്ക്കെടുത്തതാണോ? അത് കോർ കമ്മിറ്റിയിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ? കോർ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാതെ K. സുരേന്ദ്രന് ഒറ്റയ്ക്ക് ഇത്തരം ഒരു തീരുമാനമെടുക്കാൻ എന്ത് യോഗ്യതയാണുള്ളത് K. സുരേന്ദ്ര? മാത്രവുമല്ല, ഇത്തരത്തിൽ ഓരോ നേതാക്കളും ഇങ്ങനെ ഓരോ തൽപര കക്ഷികളെ ഈ തരത്തിൽ നിയമിച്ചാൽ പാർട്ടി എവിടെ ചെന്ന് നിൽക്കും? BJPയുടെ മുതിർന്ന നേതാക്കൾ, RSSന്റെ മുതിർന്ന നേതാക്കൾ, അതോടൊപ്പം സാധാരണക്കാരായ അണികൾ ചോദിക്കുകയാണ് K. സുരേന്ദ്രനോട്. അപ്പോൾ ഈ അവതാരമായ യുവതി അബുദാബിയിൽ PR ഏജൻസിയിൽ കൊച്ചിയിൽ വർക്ക് ചെയ്യുന്നു, അവർ മാധ്യമപ്രവർത്തക എന്ന കള്ളക്കുപ്പായം ഇട്ടുകൊണ്ട് അബുദാബിയിൽ 3 ദിവസം വി മുരളീധരൻ എന്ന കേന്ദ്രമന്ത്രിയോടൊപ്പം ചട്ടങ്ങളും പ്രോട്ടോകോളും സെക്യൂരിറ്റിയും അതോടൊപ്പം തന്നെ സ്വഭാവ രീതിയിൽ ഒരു കേന്ദ്രമന്ത്രി പ്രവർത്തിക്കേണ്ട ഒരു ബിഹേവിയറൽ കോണ്ടാക്ട് ഉണ്ട്, ആ രീതിയിലുള്ള ചട്ടങ്ങളെയും ഒക്കെ ലംഘിച്ചുകൊണ്ട് 3 ദിവസം മന്ത്രിതല പരിപാടികളിലടക്കം പങ്കെടുക്കുന്നു. അതിനുശേഷം തിരിച്ചെത്തിയതിനു ശേഷം അവരെ ഉന്നതതല പോസ്റ്റിലേക്ക് മഹിളാ മോർച്ചയിൽ നിയമിക്കുമ്പോൾ അത് വിവാദമാകുമ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു, ഞാനാണ് അവരെ നിയമിച്ചത്. ഈ അപ്പോൾ K. സുരേന്ദ്രന് മാത്രം ഇത്തരത്തിൽ നിയമനങ്ങൾ നൽകാൻ എന്ത് യോഗ്യതയാണുള്ളത്? അപ്പോൾ ഈ കോർ കമ്മിറ്റി ഇത്തരത്തിലുള്ള നിയമനങ്ങൾ വരുമ്പോൾ അവിടെ ജനാധിപത്യപരമായ രീതിയിൽ ചർച്ചകൾ നടത്തേണ്ടേ K. സുരേന്ദ്ര? അതോടൊപ്പം തന്നെ BJPയുടെ കോർ കമ്മിറ്റിയിൽ ഈ വിഷയം അവതരിപ്പിച്ച് അംഗീകാരം നേടിയിരുന്നു K. സുരേന്ദ്ര. മുരളീധരന്റെ പൊളിറ്റിക്കൽ ആനിമൽ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പെറ്റ് അനിമൽ എന്നുള്ള രീതിയിൽ K. സുരേന്ദ്രന് സ്ഥാനമാനങ്ങൾ ലഭിക്കാം. പക്ഷേ സംഘടനയിൽ നിയമനങ്ങൾ നടത്തുമ്പോൾ അവിടെ മുതിർന്ന അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. എന്തിനാണ് ഇവിടെ ഒരു കോർ കമ്മിറ്റി? ഈ നിയമനം കോർ കമ്മിറ്റിയിൽ ചർച്ച ചെയ്താണോ തീരുമാനിച്ചത്? അങ്ങനെ ഓരോ നേതാക്കളും ഇത്തരത്തിൽ നിയമനങ്ങളുമായി മുന്നോട്ടു പോയാൽ എന്തായിരിക്കും പാർട്ടിയുടെ അവസ്ഥ എന്നുള്ള വലിയ ചോദ്യം ചോദിക്കുന്നതോടൊപ്പം തന്നെ K. സുരേന്ദ്രനോട് BJPയുടെയും അതോടൊപ്പം RSSന്റെയും മുതിർന്ന നേതാക്കളും പ്രവർത്തകരും ചോദിക്കുന്നത്, ഈ അവതാരമായ യുവതി 3 ദിവസം അബുദാബിയിൽ വി മുരളീധരൻ എന്ന കേന്ദ്രമന്ത്രിക്കൊപ്പം അനർഹമായി, അവിഹിതമായി നിയമങ്ങളും ചട്ടങ്ങളും പ്രോട്ടോകോളും ഒക്കെ ലംഘിച്ച് അവിടുത്തെ പരിപാടികളിൽ പങ്കെടുത്ത
ഈ യുവതിക്ക് മഹിളാ മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി പദത്തിലെത്താൻ എന്ത് സംഘടനാ യോഗ്യതയാണുള്ളത് കെ സുരേന്ദ്ര എന്ന് ചോദിക്കുകയാണ്. ശബരിമല പ്രക്ഷോഭം ലക്ഷോപലക്ഷം അയ്യപ്പ വിശ്വാസത്തിനു വേണ്ടി ആചാര അനുഷ്ഠാന സംരക്ഷണത്തിനു വേണ്ടി രാമജപ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയ ലക്ഷക്കണക്കിന് പതിനായിരക്കണക്കിന് സ്ത്രീ സമൂഹം, അതിൽ പതിനായിരക്കണക്കിന് മഹിളാ മോർച്ച പ്രവർത്തകർ, BJP പ്രവർത്തകർ, അതോടൊപ്പം തന്നെ കേരളത്തിന്റെ തെരുവുകളിൽ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി മഹിളാ മോർച്ചയുടേതായ BJP പ്രക്ഷോഭ പരിപാടികൾ, പോലീസിന്റെ ടിയർ ഗ്യാസ് ഏറുകൊണ്ട പ്രക്ഷോഭ പരിപാടികൾ, അതോടൊപ്പം ലാത്തിചാർജ് ഏറ്റ പ്രക്ഷോഭ പരിപാടികൾ, അവിടെ പതിനായിരക്കണക്കിന് BJP സംഘപരിവാറിന്റെയും യുവതികൾ തെരുവിൽ പിണറായിയുടെയും അതോടൊപ്പം ഉമ്മൻചാണ്ടിയുടെയും ഒക്കെ പോലീസിനാൽ വെട്ടയാടപ്പെട്ടപ്പോൾ ആ പ്രക്ഷോഭ പരിപാടികളിൽ എവിടെയെങ്കിലും ഈ സ്ത്രീരത്നം ഉണ്ടായിട്ടുണ്ടോ? മുതിർന്ന നേതാക്കൾക്ക് ഗിഫ്റ്റ് നൽകി സേവ പിടിച്ചു പറ്റുന്ന ഈ അവതാരത്തെ BJP കോർ കമ്മിറ്റിയിലോ മറ്റു ഇടങ്ങളിലോ ഔദ്യോഗിക ചർച്ച കൂടാതെ നിയമിക്കാൻ കെ സുരേന്ദ്രന് എന്ത് അധികാരമാണ് കെ സുരേന്ദ്ര എന്ന ചോദ്യം ഉച്ചത്തിൽ ഉയരുന്നുണ്ട്. അതോടൊപ്പം കേരളത്തിൻ്റെ തെരുവുകളിൽ ഇവർ പങ്കെടുത്ത ഇവർ അടിവാങ്ങിയ എത്രയോ പതിനായിരക്കണക്കിന് സ്ത്രീകൾ BJP വേണ്ടി തെരുവിൽ അടികൂടുന്നുണ്ട്. അയ്യപ്പ ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട അടികൊണ്ടവരുണ്ട്. പോലീസിൻ്റെ പ്രതിപക്ഷത്തിൻ്റെയൊക്കെ ആ പ്രതിഷേധ ഇടങ്ങളിൽ എവിടെയെങ്കിലും ഇവർ നേതൃപരമായ പങ്കുവഹിച്ച എന്ത് തെളിവാണ് കെ സുരേന്ദ്ര താങ്കളുടെ പക്ഷമുള്ളത്? BJP അണികളും നേതാക്കളും ചോദിക്കുകയാണ്, മഹിളാ മോർച്ചയുടെ അണികളും നേതാക്കളും ചോദിക്കുകയാണ്. ഈ ചോദ്യത്തിന് ഉത്തരം നൽകിക്കൊണ്ട് മാത്രം മതി കെ സുരേന്ദ്രന്റെ ഗ്രൂപ്പ് കളി എന്ന പ്രതിജ്ഞ BJP സംഘപരിവാറിന്റെയും ഇടങ്ങളിലെ മുതിർന്ന നേതാക്കളും അണികളും ഒക്കെ അച്ചട്ടായി എടുക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നു.